വാർത്താ നേരം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി പൂപ്പാറ തോണ്ടിമലയിൽ ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞ മൂന്ന് മരണം. നാലു പേരുടെ നില ഗുരുതരം. അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനം. 20 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ സുരക്ഷാ വിവരങ്ങൾ ചോർന്നു. ചാവേർ ആക്രമണം ഉണ്ടാകുമെന്ന ഭീഷണി കത്ത്. കത്തയച്ചത് കലൂർ സ്വദേശി എൻ ജെ ജോണിയുടെ പേരിൽ. അന്വേഷണം ആരംഭിച്ച പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും. ഡൽഹിയിലെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞ രാഹുൽ ഗാന്ധി. വീടൊഴിഞ്ഞത് എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയതിന് പിന്നാലെ. സത്യം പറഞ്ഞതിനുള്ള വിലയാണിതെന്ന് രാഹുൽ. രാഹുൽ സോണിയാഗാന്ധിയുടെ വസതിയായ 10 ജൻപഥിലേക്ക് മാറും. വന്ദേഭാരത് എക്സ്പ്രസിന്റെ സമയക്രമത്തിൽ അന്തിമ തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് 5:20 പുറപ്പെടുന്ന ട്രെയിനിന് ഷൊർണൂരിലും സ്റ്റോപ്പ്. വാട്ടർ മെട്രോ യാത്രാ നിരക്കുകൾ കെ എം ആർ എൽ പ്രഖ്യാപിച്ചു. കുറഞ്ഞ യാത്രാ നിരക്ക് 20 രൂപ. സർവീസ് രാവിലെ 7 മുതൽ വൈകിട്ട് 8 വരെ. മലപ്പുറം എടവണ്ണയിൽ യുവാവിനെ വെടിയേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തി. ശരീരത്തിന് 3 വെടിയുണ്ടകളുടെ പാടുകൾ. കൊല്ലപ്പെട്ടത് ചെമ്പക്കുത്ത് സ്വദേശി റിദാൻ ബാസിൽ. എടവണ്ണ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 4 3 2 1 0. പി എസ് എൽ വി സി 55 വിജയകരമായി വിക്ഷേപിച്ച ഐ എസ് ആർ ഒ. വിക്ഷേപണം സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന്. സിംഗപ്പൂരിന്റെ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ചു. ചെറിയ പെരുന്നാൾ ആചരിച്ച് വിശ്വാസ സമൂഹം. റംസാൻ 30 പൂർത്തിയാക്കിയ നിർവൃതിയിൽ വിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. ഒരു മതവും ഭീകര പ്രവർത്തനത്തെ അനുകൂലിക്കുന്നില്ലെന്ന പാളയം ഇമാം. മനുഷ്യരെ പഠിപ്പിച്ചിട്ടുള്ളത് സമാധാനമാണ്. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ ശാന്തിയും സമാധാനവും തകർക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ആപത്താണ്.